എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വിഭവം നല്ല മുരിഞ്ഞ സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ കട്ട്ലേറ്റ് ആണ്. മുമ്പൊക്കെ കല്യാണ സദ്യകളിൽ സ്റ്റാർട്ടറായിട്ട് കൊടുത്തിരുന്ന മെയിൻ വിഭവമാണ് കട്ട്ലേറ്റ്. ആ ഒരു ട്രഡീഷണൽ ടേസ്റ്റിലും ഷേപ്പിലുമാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവരും വിചാരിക്കുന്ന കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന വളരെ ബുദ്ധിമുട്ടുള്ള പണിയാണ്, അതൊക്കെ ബേക്കറികളിലോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ആൾക്കാർക്ക് മാത്രമേ ഉണ്ടാക്കാൻ പറ്റൂ. അങ്ങനെയൊന്നുമില്ല, കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത് വളരെ ഈസിയാണ്, ഇതൊന്ന് കണ്ടു നോക്കും. ഇതിനുവേണ്ട പ്രധാന സാധനങ്ങളെന്ന് പറഞ്ഞാൽ ചിക്കനും ഉരുളക്കിഴങ്ങുമാണ്. അത് രണ്ടും ഒരേ അളവിലാണ് വേണ്ടത്. പിന്നെ കുറച്ച് ഇഞ്ചി, സവാള, കറിവേപ്പില, കുരുമുളക്, പച്ചമുളക്, മസാല, പിന്നെ ശകലം റൊട്ടിപ്പൊടി, രണ്ട് മുട്ട, ശകലം എണ്ണ, ഇത്ര മാത്രം മതി. ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 300 ഗ്രാം ചിക്കനാണ്. ആദ്യം നമുക്ക് ആ ചിക്കനെ ഒന്ന് നല്ലതായിട്ട് വേവിച്ചെടുക്കാം. അതിനായിട്ട് ചിക്കനിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും പിന്നെ 1/2 ടീസ്പൂൺ ജീരകപ്പൊടി. ജീരകപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മുടെ പെരിഞ്ജീരകം എന്ന് പറയുക, അല്ലെങ്കിൽ മസാലയ്ക്ക് ഇടുന്ന ജീരകം, ഫെനൽ പൗഡർ എന്ന് പറയുക, അതും പിന്നെ കുരുമുളക് 1 ടീസ്പൂൺ, പിന്നെ ശകലം ഉപ്പും, അതായത് കോഴിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, പിന്നെ ശകലം വെള്ളം. വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി, നമുക്ക് ചിക്കൻ പറ്റിച്ചാണ് എടുക്കേണ്ടത്, വെള്ളമില്ല, ഡ്രൈ ആയിട്ടാണ് ചിക്കൻ എടുക്കേണ്ടത്. അപ്പം വെള്ളം കുറച്ച് മാത്രം ഒഴിച്ചാൽ മതി. ഇതിലൂടെ അടച്ച് ചേർത്ത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഏതാണ്ട് ഡീപ്പ് പരുവത്തിലാണ് ചിക്കൻ റെഡി ആക്കിയിട്ടുണ്ട്. ആ ചിക്കനെ നമുക്ക് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കണം. ഒരു 2 സെക്കൻഡുകൾ മാത്രം ചതച്ചാൽ മതി. ആണോ, ചിക്കൻ ഇപ്പം കറക്റ്റ് പരുവത്തിൽ വന്നിട്ടുണ്ട്. നമുക്കതിനെ ആ ചിക്കനെ ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇനി അടുത്തത് ഉരുളക്കിഴങ്ങ്. ആ കിഴങ്ങിനെ നമുക്ക് റെഡിയാക്കാം. ഇവിടെ എടുത്തിരിക്കുന്നത് 300 ഗ്രാം കിഴങ്ങാണ്, അതായത് ഇതുപോലത്തെ 3 കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിനെ നമുക്ക് നല്ലതായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കാം. പുഴുങ്ങി തൊലിയെ കളഞ്ഞ് ഉടച്ചെടുക്കണം. ഇനി അതിലേക്കുള്ള മസാല നമുക്ക് റെഡിയാക്കാം. അതിനായിട്ട് പാനിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി നല്ലതായിട്ട് അരിഞ്ഞതും 3 പച്ചമുളക് അരിഞ്ഞതും 1 വലിയ സവാള അരിഞ്ഞതും പിന്നെ 1 തണ്ട് കറിവേപ്പില നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം. അതിലേക്ക് നമുക്ക് ശകലം ഉപ്പ് ചേർക്കാം. നമ്മൾ ഉരുളക്കിഴങ്ങുള്ള ഉപ്പും ഈ മസാലയ്ക്കുള്ള ഉപ്പും ചേർത്താൽ മതി. നമ്മൾ ചിക്കനുള്ള ഉപ്പ് നേരത്തെ ചേർത്താണ്. അതൊന്ന് ചെറുതായി വഴണ്ടു വന്നതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും, ചിക്കൻ മസാല ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ ഇറച്ചി മസാല ഇട്ടാൽ മതി. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കാം. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് നന്നായി യോജിപ്പിച്ചെടുക്കാം.
അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൊണ്ടും കൊണ്ട് ഇട്ട് നന്നായി യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ കട്ട്ലറ്റിന് വേണ്ട മസാലയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ചേക്കാം. അപ്പോഴത്തേക്ക് മസാലയെല്ലാം പിടിച്ച് നന്നായിട്ടിരിക്കും. ഇനി വേണ്ടത് കട്ട്ലറ്റിനെ ഒന്ന് ഷേപ്പ് ആക്കി എടുക്കുക എന്നുള്ളതാണ്. ഞാൻ ഇവിടെ കാണിക്കുന്നത് രണ്ട് തരത്തിലുള്ള ഷേപ്പിങ്ങാണ്. ഒന്ന് നമ്മുടെ പരമ്പരാഗതമായ രീതിയിലുള്ള ഷേപ്പാണ്, അതായത് ഓവൽ ഷേപ്പ്. അതിനാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു വലിപ്പമുള്ള സ്പൂൺ എടുത്തിട്ട് അതിൽ വെച്ച് നമ്മൾ ഷേപ്പ് ആക്കുക. അതിനുശേഷം അതിൻ്റെ സൈഡൊക്കെ നൈസായിട്ടൊന്ന് ഷേപ്പ് ആക്കി എടുത്താൽ മതി. അടുത്തത് റൗണ്ടായിട്ടുള്ള ഷേപ്പാണ്, അത് വളരെ ഈസിയാണ്. അതൊന്ന് ഉരുളയാക്കി എടുത്തിട്ട് രണ്ട് കൈപ്പത്തിക്കുള്ളിൽ വെച്ച് നമർത്തി കൊടുത്തു കഴിഞ്ഞാൽ ഷേപ്പ് കിട്ടും. ഇനി ആവശ്യം രണ്ടു മുട്ടയുടെ വെള്ളയാണ്. ഞാൻ മുട്ടയുടെ വെള്ള മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിനെ നല്ലതായിട്ടൊന്ന് പതപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് റൊട്ടിപ്പൊടിയാണ്. റൊട്ടിപ്പൊടി കടയിൽ നിന്ന് വാങ്ങിക്കണമെന്നില്ല, ഇത് ഞാൻ തന്നെ പൊടിച്ചാണ്. ഒരു 3 സ്ലൈസ് ബ്രെഡ്, വൈറ്റ് ബ്രെഡ് ആണ്. 3 സ്ലൈസ് വൈറ്റ് ബ്രെഡ് എടുത്തിട്ട് മിക്സിയിലിട്ട് പൊടിച്ചാണ്. ഒരു സെക്കൻഡ് അല്ലെ 2 സെക്കൻഡ് ഒന്ന് പൊടിച്ചു, ഒത്തിരി പൊടിഞ്ഞു പോകാൻ നോക്കിയാൽ മതി, അത് ചൂടാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കട്ട്ലേറ്റ് എടുത്ത് മുട്ടയുടെ വെള്ളയിൽ നന്നായി മുക്കി റൊട്ടിപ്പൊടിയിൽ മുക്കി ഓരോന്നോരോന്നായിട്ട് മാറ്റി വെക്കാം. ഇനി കട്ട്ലേറ്റ് വറുത്തെടുക്കാൻ ആവശ്യമായ എണ്ണ അതിലേക്ക് ഒഴിക്കാം. എണ്ണ ശകലം കൂടിയാലും കുഴപ്പമില്ല, എണ്ണ കുറഞ്ഞു പോകരുത്. കട്ട്ലേറ്റിൻ്റെ ഒരു ഭാഗം മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ എണ്ണ ഉള്ളത് നല്ലതാണ്. അപ്പോൾ കട്ട്ലേറ്റിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായി വെന്ത് കിട്ടും. മീഡിയം ഫ്ലെയിമിൽ ഒരു 5 to 7 മിനിറ്റ് വരെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു സൈഡ് റെഡിയാവും. അങ്ങനെ രണ്ട് സൈഡും ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് റെഡിയാവും. ഇപ്പോൾ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്. ഒരു സൈഡ് മൂന്ന് മുരിഞ്ഞതിന് ശേഷം നമുക്ക് തിരിച്ചിടണം. അത് തിരിച്ചിടുമ്പം അത് പൊടിഞ്ഞു പോകാൻ സൂക്ഷിക്കണം. നമ്മൾ ഈ മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാൽ പൊടിഞ്ഞു പോവുകയല്ല, എന്നാലും നമ്മൾ ശ്രദ്ധിക്കണം തിരിച്ചിടുമ്പോൾ. ഇപ്പോൾ നമ്മുടെ കട്ട്ലറ്റിൻ്റെ രണ്ട് സൈഡ് നല്ലതായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഒരു പാത്രത്തിൽ ടിഷ്യൂ പേപ്പർ വെച്ച് അതിലേക്ക് മാറ്റാം. ഇപ്പോൾ ടിഷ്യൂ പേപ്പർ വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ടുള്ള എണ്ണ എല്ലാം ടിഷ്യൂ പേപ്പർ അങ്ങ് വലിച്ചെടുത്തോളും. ഇപ്പോൾ നമ്മുടെ മൊരിഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.